വി ആർ ഹിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എൽ ഇ ഡി ബൾബ് ബിസിനസ്സിനെ പറ്റിയാണ്. എൽ ഇ ഡി ബൾബ് ബിസിനസ് ലാഭകരമോ, ഇത് നമുക്ക് എവിടെ നിന്ന് ഇതിന്റെ റോ മെറ്റീരിയൽസ് വാങ്ങാൻ പറ്റും, എത്ര ടൈപ്പ് ഉണ്ട്, പല ക്വാളിറ്റിയിൽ ഇത് മാർക്കറ്റ് ലഭ്യമാണ്, പല വാട്ടേജിലും ഇത് ലഭ്യമാണ്, അപ്പൊ ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മളിത് വാങ്ങുന്നത്, എങ്ങനെ ഇത് അസംബിൾ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യം പ്രധാനമായി മൂന്ന് ടൈപ്പ് എൽ ഇ ഡി ബൾബുകൾ ഞങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് ഫസ്റ്റ് വൺ ക്വാളിറ്റി കൂടിയത്, അത് മാർക്കറ്റിൽ കിട്ടുന്ന ലൂക്കറ്, ഫിലിപ്സ് തുടങ്ങിയവർ കിടപിടിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി കൂടിയ എൽ ഇ ഡി ബൾബ്. രണ്ടാമത് അതിലും കുറച്ച് കുറഞ്ഞ് ക്വാളിറ്റി കുറഞ്ഞ് ഡ്രൈവ് ഉള്ളതും എൽ ഇ ഡി ബൾബ്. പിന്നെ ഏറ്റവും കുറഞ്ഞ് ലോക്കലായിട്ട് വരുന്ന എൽ ഇ ഡി ബൾബ്. അങ്ങനെ മൂന്ന് ഘട്ടം ഇതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ആദ്യം പറയുന്നത് ക്വാളിറ്റി കൂടിയ എൽ ഇ ഡി ബൾബ്, അതായത് ലൂക്കറ് ഇതിനോടൊക്കെ കിടപിടിക്കുന്ന ഇപ്പോൾ പറഞ്ഞ എൽ ഇ ഡി ബൾബ്. അതിൻ്റെ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ എന്തൊക്കെ കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയും. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് എൽ ഇ ഡി ഡ്രൈവർ. ഈ എൽ ഇ ഡി ഡ്രൈവറാണ് ഈ എൽ ഇ ഡി ബൾബിനെ തെളിയിക്കുന്നത്. ഇത് എൽ ഇ ഡി ബൾബ്, 9 volt എൽ ഇ ഡി ബൾബിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് 1 watt വെച്ച് 9 ഉണ്ടാവും. അപ്പോൾ 9 + 1 watt വെച്ചിട്ട് 9 watt ഇത് വരുന്നത്, ഇതിൻ്റെ ഡ്രൈവർ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹീറ്റ് സിങ്ക് എന്ന് പറയും. ഈ എൽ ഇ ഡി ബൾബ് പ്രകാശിപ്പിക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടാകുന്നുണ്ട്. ആ ചൂട് വലിച്ചെടുക്കാനുള്ള ഹീറ്റ് സിങ്ക് ആണ് ഇത്. ഈ ഹീറ്റ് സിങ്കിൽ നമ്മൾ ഇത് പിടിപ്പിക്കുന്നതിന് മുമ്പ് ഇവിടെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്യണം. ആ ചൂട് നല്ല രീതിയിൽ ഇതിലേക്ക് അബ്സോർവ് ചെയ്ത് പോകാൻ വേണ്ടി ഹീറ്റ് സിങ്ക് പേസ്റ്റ് നമ്മൾ തട്ടി കൊടുക്കണം. പിന്നെ വരുന്നത് കഴിഞ്ഞാൽ ഇത് ഡിഫ്യൂസർ ക്യാപ്പാണ്, ഇതിൻ്റെ ലാസ്റ്റ് വരുന്നതാണ് ഡിഫ്യൂസർ ക്യാപ്പ്. ഇതിൻ്റെ ഹൗസിങ് അലോമിനിയം ഹൗസിങ് ആണ്. ഇത് നല്ല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി അലോമിനിയം, നല്ല വെയിറ്റ് ഉണ്ട്. ഇത് വെയിറ്റ് കുറഞ്ഞൊക്കെ മാർക്കറ്റിലുണ്ട്, ചിലത് പ്ലാസ്റ്റിക് മാത്രം വരുന്നുണ്ട്. ഇത് വെയിറ്റ് കൂടിയതാണ്, അതുകൊണ്ട് തന്നെ ഹീറ്റ് നല്ല രീതിയിൽ ഇതിലേക്ക് അപ്സോർവ് വലിച്ചെടുത്തോളൂ. ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം ഇത് B22 ക്യാപ്പ് എന്ന് പറഞ്ഞ് ഇത് വരുന്നതാണ്, ഇതെല്ലാത്തിനെയും പോലുള്ള. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സോൾഡറിങ് ആയി വേണം, ലെഡ്, പിന്നെ പഞ്ചിങ് മെഷീനും ടിക്കിങ് മെഷീനും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കും നമ്മൾ ചെയ്യുക. അതില്ലെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്, നമുക്ക് തൽക്കാലം തട്ടിക്കൂട്ടി ഉണ്ടാവുന്ന രീതി ചെയ്യാം. നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ പഞ്ചിങ് മെഷീനും ടിക്കിങ് മെഷീനും നമുക്ക്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ അസംബ്ലിങ് എന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിൻ്റെ അസംബ്ലിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഡ്രൈവർ യൂണിറ്റ് എടുത്ത് ഈ ഹൗസിങ്ങിൽ, ഇതിൻ്റെ ഹീറ്റിംഗ് ഹൗസിങ് ഉണ്ട്, അതിൽ നമ്മൾ ഉറപ്പിക്കണം. അതിന് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്തൊരു ക്യാപ്പുണ്ട്. ഈ ക്യാപ്പിൽ നമ്മളിത് ഫിക്സ് ചെയ്ത് വയ്ക്കണം, കറക്റ്റായിട്ട് ഇതിൽ ഫിക്സ് ചെയ്ത് വയ്ക്കണം. അങ്ങോട്ടും സൈഡിലൊന്നും തട്ടാത്ത രീതിയിൽ ഇതിൽ അതിൽ ഫിക്സ് ചെയ്യണം. അതിനുശേഷം ഈ B22 ക്യാപ്പ് എടുത്ത് നമ്മൾ അതിലൂടെ ഈ വയർ, AC വയർ, ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈ വയർ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് തൽക്കാലത്തേക്ക് നമുക്ക് സോൾഡർ ചെയ്യാത്ത പാദത്തിന് ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഈ വയർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി വച്ചതിന് ശേഷം ഇതിൽ സോൾഡർ ചെയ്യണ പരിപാടിയാണ് അടുത്തത്. അതിങ്ങനെ സോൾഡർ ചെയ്യണം, സോൾഡർ ചെയ്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ സോൾഡർ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അത് ആദ്യം ചെയ്യുമ്പോൾ ഇത്ര പ്രയാസമായിരിക്കും, പിന്നെയാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാനിത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ചെയ്യുന്നില്ല. ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ സമയമെടുത്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ചേരണം. അത് ചുരണ്ടി കളഞ്ഞതിന് ശേഷമേ ചെയ്യാവുള്ളൂ. ഇവിടെ എല്ലാം ക്ലാവ് ഉണ്ടെങ്കിൽ സോൾഡറിങ് നന്നായി പിടിക്കില്ല അതിൽ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യണം. ഇത് ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ, നല്ല രീതിയിൽ വൃത്തിയായിട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിത് ഉറപ്പിക്കുന്ന, ഇത് ഇവിടെ കിടന്നോട്ടെ, ഇത് ഞാൻ പിന്നെ ഇതെങ്ങനെ പിടിപ്പിക്കുന്നതെന്ന് പറയാം. പിന്നെ നമ്മളിതിൽ ഇനി ഇവിടെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഹീറ്റ് സിങ്ക് ഇതിനകത്ത് പിടിപ്പിക്കുക, വെറുതെ ഇതിൻ്റെ അകത്തോടെ കയറി. ഈ രണ്ട് വയറ്, ഇത് ഔട്ട്പുട്ട് വയറുകളാണ് ഇതിൻ്റെ അകത്ത്, ഡ്രൈവറിൽ നിന്ന് വരുന്ന പോസിറ്റീവും നെഗറ്റീവും വയറാണ് വരുന്നത്. ഇത് ഈ ഹീറ്റ് സിങ്ങിൻ്റെ അകത്തൂടെ ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് പഞ്ച് ചെയ്യണം. പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കൊരു പൈപ്പ് വെച്ചിട്ട് ഇതിൽ തട്ടിക്കൊടുത്തുകഴിഞ്ഞാൽ ഇത് അകത്തേക്ക് കയറിയിരുന്നോളൂ, സീറ്റിംഗ് ആയിട്ട് ഇരുന്നോളൂ. അതിങ്ങനെ അകത്തേക്ക് നല്ല രീതിയിൽ പഞ്ച് ചെയ്ത് വയ്ക്കണം. നല്ല രീതിയിൽ ഹീറ്റ് ഇതിലൂടെ പുറത്തേക്ക് പോകാത്ത രീതിയിലായിരിക്കണം പഞ്ച് ചെയ്ത് വയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ LED, ഇത് 9 volt LED ഇതാണ് വരുന്നത്. ഇതിൽ 9 ഉണ്ട്. 9 എന്ന് പറഞ്ഞാൽ 1 watt വെച്ചിട്ട് 9 വരുന്നുണ്ട്. നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു തോന്നുന്നു. നമ്മളിതിലേക്ക് ഇത് കയറ്റി പോസിറ്റീവ് നെഗറ്റീവ് വയർ ഇതിൻ്റെ അകത്തോട് എടുത്ത് ഇത് രണ്ടും നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിക്കുകയാണ്.
അതിന് അതിനു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് തൂക്കാൻ മറന്നു പോയത്. ഹീറ്റ് നന്നായിട്ട് വലിച്ചെടുക്കണം, ഹീറ്റ് സിങ്ക് പേസ്റ്റ് അപ്ലൈ ചെയ്യണം. അതിന് ശേഷം നമ്മളിത് ഇവിടെ നമ്മൾ ഈ രണ്ട് ഹോളുണ്ട് ഇതിന്, അവിടെ രണ്ടും നമ്മൾ ഈ സ്ക്രൂ ചെയ്യണം. ഈ സ്ക്രൂ വെച്ച് നല്ല രീതിയിൽ അത് സ്ക്രൂ ചെയ്താകത്തേക്ക് വിടും. സ്ക്രൂ ചെയ്തതിന് ശേഷം ഇതിന്റെ പോസിറ്റീവും നെഗറ്റീവും മാറാതെ തന്നെ, ഇതിൽ രണ്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഏതാണെന്നുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ തന്നെ നമ്മളിത് സോൾഡർ ചെയ്ത് പിടിക്കുന്നത്. അതിനകത്ത് ശരിയായ രീതിയിൽ പിടിപ്പിച്ചതിന് ശേഷം, സോൾഡറൊക്കെ ചെയ്തതിന് ശേഷം ഉള്ള രൂപം ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഈ നിങ്ങൾക്കിപ്പോൾ ക്യാമറ കാണാൻ സാധിക്കും, ഇത് അതിൻ്റെ നല്ല രീതിയിൽ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇത് നമ്മൾ തിക്കിങ് മെഷീൻ ഉപയോഗിച്ച് നല്ല രീതിയിൽ തിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിട്ടുപോകില്ല, ഈ തിക്കിങ് പഞ്ചിങ് ശരിയായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഇത് ഇവിടുന്ന് വിട്ടുപോകും വീട്ടിട്ടിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ വരുന്നത് വൃത്തിയായിട്ട് ചെയ്യണത്, ഒന്ന് രണ്ട് പ്രാവശ്യത്തിൽ കൂടുതൽ അത് നമ്മൾ തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗി കുറഞ്ഞു പോകും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് വരുന്നത്. നമ്മൾ ആ പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ തന്നെ സോൾഡറിങ് ഇവിടെ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്, എൽ ഇ ഡി പാനലിലേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ക്രൂ ചെയ്തേക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ആ സ്ക്രൂ മാർക്കറ്റിൽ കിട്ടുന്ന സ്ക്രൂ ആണ്. ഇതാണ് അതിൻ്റെ ഏകദേശം സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇതാ സ്ക്രൂ, അതിൻ്റെ മാർക്കറ്റിൽ കിട്ടുന്ന സ്ക്രൂ ആണിത്. ഇത് നമ്മൾ ആ മേടിക്കുന്നതിൻ്റെ കൂടുതൽ തന്നെ ഓർഡർ ചെയ്താൽ അവരത് അയച്ചു തരും. ചില കുറച്ച് കിട്ടും, പുറത്തുനിന്ന് മേടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ റേറ്റ് കുറച്ചും കൂടി കൂടുതലായിരിക്കും സ്ക്രൂവിന് വരുന്നത്. ഇതാണ് അതിൻ്റെ ഫൈനൽ വരുന്നത്. ഇനി നമ്മളിതിലെ ഈ ഡിഫ്യൂസർ ഇതിനകത്ത് വെറുതെ നമ്മളിങ്ങനെ വെച്ച് ഉറപ്പിച്ചാൽ മതി, ഇതിനെ വലിയ പാടില്ല. വേണമെങ്കിൽ നമുക്ക് ചെറിയ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് ഇളക്കാൻ പറ്റില്ല. നമുക്കിത് നന്നാക്കി കൊടുക്കണമെങ്കിൽ, കസ്റ്റമർ നന്നാക്കി കൊടുക്കണമെങ്കിൽ ഗം ഇടാതിരുന്നാൽ നല്ലതായിരിക്കും. വെള്ളം കയറാത്ത രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഗം ഇട്ട് ഉറപ്പിക്കുകയും ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്, 9 volt എൽ ഇ ഡി ബൾബ് വരുന്നത്. ഇത് ക്വാളിറ്റി കൂടിയതാണ്, ഇത് നമുക്ക് വേണമെങ്കിൽ 2 വർഷം വാറണ്ടി കൊടുക്കാവുന്നതാണ്. നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്. നമുക്കതൊന്ന് തെളിച്ചു നോക്കാം ഇതിൻ്റെ പ്രകാശം എത്രത്തോളം ഉണ്ടെന്നുള്ള. നല്ല പ്രകാശമാണത്, 9 volt എൽ ഇ ഡി ബൾബാണ് പ്രകാശിക്കുന്നത്. നല്ല ഇതിപ്പോൾ 2nd ടൈപ്പ് എൽ ഇ ഡി ആണ് വരുന്നത്. ഇത് ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ച് വില കുറഞ്ഞ എൽ ഇ ഡി ആണ് വരുന്നത്. ഇത് നമുക്കൊരു 6 മാസമൊക്കെ വാറണ്ടി കൊടുക്കാനേ സാധിക്കുള്ളൂ, അതനുസരിച്ചുള്ള ക്വാളിറ്റി ഇതിന് പറയാൻ പറ്റുള്ളൂ. ഇതിലും കാണിച്ചിരിക്കുന്ന ഇതൊരു, ഇതിന് പ്രത്യേകിച്ച് ഹീറ്റ് സിങ്ക് ഒന്നുമില്ല. ഇത് ഈ കാണിച്ചിരിക്കുന്ന 9 volt സംഭവം തന്നെയാണ് എൽ ഇ ഡി ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ വെറുതെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞതാണ്, ക്വാളിറ്റി കുറഞ്ഞ ഒരു ചെറിയ ഡ്രൈവാണ് ഇതിനകത്ത് വച്ചിരിക്കുന്നത്. ഈ നമ്മൾ ഹീറ്റ് സിങ്ക് ഇല്ലാതെ ഡയറക്റ്റ് ഈ ഇതിലേക്ക്, ഇതിൻ്റെ അകത്തുള്ള ഹൗസിങ്ങിലുള്ള അലൂമിനിയത്തിലേക്ക് ഡയറക്റ്റ് നമ്മളൊന്നിങ്ങനെ കൊള്ളിച്ചത് പ്രസ് ചെയ്ത് പഞ്ച് ചെയ്ത് ഇതിൻ്റെ അകത്ത് വയ്ക്കുന്നുള്ളൂ. ഇതിനകത്ത് ഇങ്ങനെ വെച്ച് ഇവിടെയും നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ പണി നമുക്ക് എളുപ്പമാണ്. പക്ഷെ നമുക്ക് ക്വാളിറ്റി വെളിച്ചം, നല്ല വെളിച്ചമുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നുമല്ല വരുന്നത്, ഈ യൂണിവേഴ്സൽ ഡ്രൈവിൻ്റെ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ക്യാപ്പുണ്ട്, ഇതിൻ്റെ നമ്മൾ പറഞ്ഞ ഡിഫ്യൂസർ വെച്ച് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒരു ബൾബായിട്ട് കൊടുക്കാൻ പറ്റും, വെളിച്ചമുണ്ട്. ഇതൊരു 6 മാസമൊക്കെ വാറണ്ടി കൊടുക്കാവുന്ന ടൈപ്പ് ബൾബാണ്, അതിൽ കൂടുതലൊന്നും ഇത് പ്രതീക്ഷിക്കേണ്ട. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്, അത്രയൊരു ക്വാളിറ്റി ഇതിനുള്ളൂ. ഇനി 3rd ടൈപ്പ് എൽ ഇ ഡി ആണിത്, ഇതിന് പറഞ്ഞ ഡി ഒ ബി ടൈപ്പ് എന്ന് പറയും. ഇതിൽ ഡി ഒ ബി ടൈപ്പാണ്, ഡ്രൈവർ ഓൺ ബോർഡ് എന്ന് പറയും. നോക്കി ഇതുകൊണ്ടോ, ഇതിൽ എൽ ഇ ഡിയും സർക്യൂട്ട് ഡ്രൈവർ സർക്യൂട്ടും എല്ലാം ഒന്നിച്ചാണ് വരുന്നത്, ഈ ബോർഡിൽ തന്നെയാണ് വരുന്നത്, ഇതിന് വേറെ സെപ്പറേറ്റ് ഡ്രൈവർ ഒന്നുമില്ല. ഇതിൻ്റെ ഹൗസിംഗ് എന്ന് പറഞ്ഞ ഇതാണ് വരുന്നത്. ഇതിൽ എൽ ഇ ഡി മറ്റേതിൽ നമ്മൾ കണ്ടായിരുന്നു, ഇതിൻ്റെ അകത്ത് അലൂമിനിയത്തിൻ്റെ കട്ടി കൂടി ഒരു ഭാഗമുണ്ടായിരുന്നു, ഇതിലതൊന്നുമില്ല, വെറും പ്ലാസ്റ്റിക് മാത്രമാണ് ഇത്. ഇതിനെങ്ങനെ ഒരു ഹീറ്റ് സിങ് കോമ്പോ ഇതുണ്ട്, ഹീറ്റ് സിങ്ങിൻ്റെ ഒരു അലൂമിനിയം ഓൺ വച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മളിത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുക. ശേഷം ഇതിൻ്റെ B22 ക്യാപ്പ് ഇതിൽ ഫിക്സ് ചെയ്തിട്ട് വയർ ഇതിനകത്ത് വരുന്നുണ്ട്. വയർ നമ്മൾ ഇത് ഫിക്സ് ചെയ്ത ശേഷം ഇത് നമുക്ക് പഞ്ചിങ് മെഷീൻ ആദ്യം കാണിച്ച പോലെ തന്നെ തിക്കിങ് മെഷീനിൽ വെച്ചിട്ട് ഇത് തിക്കി തീർത്ത് കഴിഞ്ഞാൽ ഈ 2 വയർ കിട്ടും. അപ്പോൾ ഇതിന് പോസിറ്റീവ് നെഗറ്റീവ് നോക്കേണ്ട കാര്യമില്ല, AC ആണ് വരുന്നത്. അത് ഡയറക്റ്റ് ഈ ഹോളിൽ കൂടെ പുറത്തെടുത്തതിന് ശേഷം ഈ 2 വയറും ഈ ഹോളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഹോളിനെ കിടത്തി പുറത്തേക്ക് ശേഷം ഈ എന്നെഴുതിയേക്കണം, ലൈനും ന്യൂട്രലും എഴുതിയേക്കണം, അടുത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഈ ലൈനും ന്യൂട്രലും എഴുതിയെടുത്ത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ശേഷം നമ്മൾ ഈ മുഴുവൻ ഭാഗവും ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വയ്ക്കുമ്പോൾ പഞ്ച് ചെയ്ത് വെച്ചാൽ ഇറത്തി തള്ളി വെച്ചിരുന്നാൽ മതി. തള്ളി വെച്ചതിന് ശേഷം ഈ അടപ്പും ഇട്ട് അടച്ചു കഴിഞ്ഞാൽ ഈ ബൾബായി. ഇത് ഏറ്റവും ലോക്കലാണ്, ഇതിന് വാറണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇത് അത്യാവശ്യം ഇലൂമിനേഷൻ വരുവാ വർക്കിനൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്.
ക്രിസ്മസ് കാലങ്ങളിൽ അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. തൽക്കാല ആവശ്യത്തിന് ഈ മൂന്ന് എൽ ഇ ഡി ബൾബുകളാണ് നമ്മളിപ്പോൾ അസംബിൾ ചെയ്തത്. ഇതിൽ ആദ്യം നമ്മൾ ചെയ്തത് ഇതായിരുന്നു, കൂടിയ ടൈപ്പ്. ഇത് ഞങ്ങൾ മേടിച്ച് ഇതിൻ്റെ റോ മെറ്റീരിയൽസിന് നമുക്ക് ഏകദേശം 40 രൂപയാണ് വന്നത്. ഇതിൻ്റെ ഇൻക്ലൂഡിങ് ഇതിൻ്റെ പാക്കിംഗ് കവർ അത് അടക്കം നമുക്ക് ഇത് 40 രൂപ കിട്ടി. രണ്ടാമത്തെ ഇത് വരുന്നത് ഇത് ക്വാളിറ്റി കുറച്ചും കൂടി കുറഞ്ഞത് 34 രൂപയായി ഇതിൻ്റെ റോ മെറ്റീരിയൽസ്. അടുത്തത് ഏറ്റവും കുറഞ്ഞത് പറഞ്ഞില്ല, ഇത് 11 രൂപയായുള്ളൂ നമുക്ക് ഇതിൻ്റെ കവറും എല്ലാം അടക്കം, ഇൻക്ലൂഡിങ് കവറ് ഹൗസിംഗ് സംഭവം എല്ലാം അടക്കം 11 രൂപയ്ക്ക് ഇത് കിട്ടി. ഇതായിരുന്നു അതിൻ്റെ പാക്കിംഗ് കവർ. ഇത് ഞങ്ങളിത് ഇന്ത്യ മാർട്ടിൽ അസംബിൾ പറഞ്ഞിട്ട് അസംബിൾ ചെയ്ത് അവർ നമുക്ക് അയച്ചു തന്ന കവറാണിത്. ഇവർ ഇതിൻ്റെ കൂടെ കിട്ടുന്ന കവർ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അത്രയൊന്നും നല്ലതല്ല. ഇത് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ നെയിമിങ്ങിൽ തന്നെ കേര എൽ ഇ ഡി എന്ന് പറഞ്ഞ നെയിമിങ്ങിൽ തന്നെ നമുക്കിത് കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞങ്ങളിത് മാർക്കറ്റ് ചെയ്തത്. ഞങ്ങളിത് പർച്ചേസ് ചെയ്തത് കൽക്കട്ടയിൽ നിന്നാണ്. കൽക്കട്ടയിൽ ചാന്ദിനി ചൗക്ക് എന്ന് പറഞ്ഞ ഇലക്ട്രോണിക് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. ഇനി ശരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി വില കുറച്ച് വേണമെങ്കിൽ ഡൽഹിയിൽ പോയി പർച്ചേസ് ചെയ്യാം. ഡൽഹിയിൽ ഇത് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, അവിടെ നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഇതിലും കുറച്ചും കൂടി റേറ്റ് കുറച്ച് കിട്ടും. അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആവശ്യമുള്ളവർ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ച് തരുന്നതായിരിക്കും. നമ്മൾ മിനിമം ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഇത് ഇപ്പോൾ നമ്മളിതെല്ലാം ഉണ്ടാക്കിയെങ്കിലും ഇതിൻ്റെ മാർക്കറ്റിങ്ങിലാണ് ഇതിൻ്റെ വിജയം ഇരിക്കേണ്ടത്. ശരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് നമ്മളിത് മാർക്കറ്റ് കൺവിൻസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ല രീതിയിൽ ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അതല്ല, നമ്മളിത് ഉണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയായാലും എല്ലാവർക്കും നല്ലൊരു ബിസിനസ് ഉണ്ടാവട്ടെ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. നമസ്കാരം. ഈ കാണുന്ന മൂന്ന് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ അസംബിൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കൂടിയത് പറഞ്ഞു, ഇത് ഏകദേശം 90 രൂപ വിലയിൽ മാർക്കറ്റിൽ കൊടുക്കുന്നു. നടപടിയില്ലാതെ ഞാനും കാണുന്നത് തന്നെ. എന്നാ പറയണ്ടേ? ആ ആക്ഷൻ.